എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങും പാലക് ചീരയും കൊണ്ടൊരു കറിയാണ്, ചപ്പാത്തിക്ക് പറ്റിയൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി പാലക് ചീരയുടെ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഈ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായി തിളയ്ക്കുന്ന സമയത്ത് ഈ പാലക് ചീരയുടെ ഇലകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് ഇട്ട് തിളപ്പിക്കണമെന്നില്ല, നന്നായി തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചാൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരം അതങ്ങനെ ഇട്ട് വെച്ച ശേഷം നമുക്കത് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ആറി കഴിയുമ്പോൾ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ആറുന്ന വരെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് രണ്ടര ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ മുറിച്ചെടുത്തതാണ്, അത് ഇതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. അല്ലാതെ ബ്രൗൺ കളറാവുന്ന വരെ ഒന്നും ഫ്രൈ ചെയ്യണമെന്നില്ല, ഒന്നും വാടി കിട്ടിയാൽ മതി. കളറ് മാറാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അത് ഇതെന്ന് മാറ്റിയിട്ട് വേറെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ രണ്ട് പച്ചമുളക്, ഒരു സവാള ഇതൊന്ന് വഴറ്റിയെടുക്കാം. രണ്ട് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചെടുത്താണ്, അതുപോലെ ഒരു വലിയ സവാള ചെറുതായിട്ട് മുറിച്ചെടുത്താണ്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മസാലപ്പൊടി, അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് വഴറ്റാം. ഇതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റാം. അതിനുശേഷം ഒരു തക്കാളി മുറിച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കണ്ട, ചെറിയൊരു തക്കാളിയാണ്. ഇനി നമുക്ക് പാലക് ചീര ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് ആറിയിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാം. ഇനി ഈ അരച്ച പാലക് ചീര ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. നമ്മൾ ഈ പാലക് ചീര തിളപ്പിച്ച അതേ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എളുപ്പമായിട്ടുള്ളൊരു കറിയാണിത്. നല്ല ടേസ്റ്റുമാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.